Hi students, today we are going to discuss about photoelectron spectroscopy. Okay, so photoelectron spectroscopy padikkunnathinu munne nammal endanu photoelectric effect ennu padichirikkanam. Okay, so the principle behind the photoelectron spectroscopy is photoelectric effect. Okay, appo photoelectric effect endanu parnal, it refers to the phenomenon in which the electrons are emitted from the surface of a metal when light strikes it. ഓക്കെ അപ്പോൾ ലൈറ്റ് റേസ് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി, അതായത് സർഫസിൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് അത് കറക്റ്റായിട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് ലൈറ്റ് റേസ് ഉണ്ട്. അപ്പോൾ ലൈറ്റ് റേസ് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് മെറ്റാലിക് സർഫസിൽ നിന്ന് നമ്മൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. സോ ദിസ് ഇസ് നോൺ ആസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. അപ്പോൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കണമെങ്കിൽ ഇൻസിഡൻ്റ് ആയിട്ടുള്ള ലൈറ്റ് റേസിൻ്റെ ഫ്രീക്വൻസി ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി, അതായത് ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് മുകളിലോട്ട് പോയാൽ മാത്രമേ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് ന്യൂക്ലിയസ് ഉണ്ട്, പുറമെ നമ്മൾ ഇലക്ട്രോൺസ് സർക്കുലേറ്റ് ചെയ്യുന്നത് റിവോൾവ് ചെയ്യുന്നത് നമ്മൾ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളൊരു ഫോട്ടോൺ അത് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് എന്താവും, ഫോട്ടോ ഇലക്ട്രോൺസ് ആയിട്ട് എമിറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ ഫോട്ടോൺസ് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു ഫിഗർ വെച്ച് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ദർ ഇസ് എ സ്പെസിഫിക് ഫ്രീക്വൻസി കോൾഡ് ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി ടു എമിറ്റ് എൻ ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് താഴെയാണെങ്കിൽ നോ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് റിഗാർഡ്ലെസ് ഓഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഓക്കെ, സോ എത്ര ഇൻറ്റൻസിറ്റി ഉണ്ടെങ്കിലും ആ ത്രെഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും താഴെയാണ് സ്ട്രൈക്ക് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് എമിറ്റ് ആവില്ല. ഓക്കെ, സോ ഫോർ ദ ലൈറ്റ് വിത്ത് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് ഫ്രീക്വൻസി ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസസ് വിത്ത് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഓക്കെ, സോ ദ കൈനറ്റിക് എനർജി ഓഫ് ദ എമിറ്റഡ് ഇലക്ട്രോൺസ് ഇൻക്രീസസ് ലീനിയർലി വിത്ത് ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് യൂസ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ എമിറ്റഡ് ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ത്രെഷോൾഡ് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ മിനിമം എനർജി ദാറ്റ് ഇസ് റിക്വയർഡ് ടു റിമൂവ് ദ ഇലക്ട്രോൺ ഫ്രം ദി മെറ്റൽ സർഫസ്. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ത്രെഷോൾഡ് എനർജി. ഓക്കെ, മിനിമം എനർജി റിക്വയർഡ് ടു റിമൂവ് ദി ഇലക്ട്രോൺസ് ഫ്രം ദ സർഫസ് ഓഫ് എ മെറ്റൽ ഈസ് നോൺ ആസ് ത്രെഷോൾഡ് എനർജി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഫോട്ടോ ഇലക്ട്രോൺസ് ജനറേറ്റ് ആകുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നതെന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ ആദ്യം കാണിച്ചിട്ടുള്ള ഫിഗർ ബ്രൗൺ കളറിലുള്ള റേഡിയേഷൻ്റെ ഫ്രീക്വൻസി കുറവാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും. സോ എന്ത് ചെയ്യുന്നില്ല, ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നില്ല, എമിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് കേസ്, അതായത് ഗ്രീൻ ലൈറ്റിലൂടെ പോവുകയാണെങ്കിൽ ബ്രൗൺ ഫോട്ടോണിനേക്കാളും ഫ്രീക്വൻസി കൂടുതലാണ് ഈ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ള ഫോട്ടോണ്. സോ അവിടെ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഈ കാണിച്ചിട്ടുള്ള ബ്ലൂ ആയിട്ട് കാണിച്ചിട്ടുള്ള ഈ ഒരു ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി ഗ്രീൻ കാണിച്ചിട്ടുള്ള ഫോട്ടോണേക്കാളും കൂടുതലാണ്. ഓക്കെ, അപ്പോഴും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. അപ്പോൾ ഈ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഫോട്ടോൺ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ എമിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജിനേക്കാളും കൂടുതലായിരിക്കും ഈ ബ്ലൂ ആയിട്ടുള്ള ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ലൈറ്റ് അല്ലെങ്കിൽ ഫോട്ടോൺസ് സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കുറവുള്ള ഗ്രീൻ ലൈറ്റിനേക്കാളും വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫോട്ടോൺ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയിൽ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രമാണ് നമുക്ക് ആക്ച്വലി ഒരു പ്ലോട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രം എന്നാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, സോ നമ്മളൊരു എക്സാമ്പിളായിട്ട് സോഡിയത്തിൻ്റെ എടുത്തു, സോഡിയം ആറ്റത്തിനെടുത്തു. ഓക്കെ, ആ സോഡിയം ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ആറ്റമിക് നമ്പർ നമുക്ക് എത്രയാണെന്ന് അറിയാം, 11 ആണെന്നറിയാം. ഓക്കെ, അപ്പോൾ 11 എന്നുള്ള ആ ആറ്റമിക് നമ്പറിൽ ടോട്ടൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് 11. അപ്പോൾ ഇലക്ട്രോൺസ് ഓർബിറ്റ്സിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്നാണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 1s2, അതേപോലെ 2s2, 2p6, 3s1, ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഇലക്ട്രോൺസിനെ നമ്മൾ ഓരോ ഓർബിറ്റിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പ്ലസ് ടുവിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1s, 2s, 2p, പിന്നെ നമ്മൾ 3s ഫിൽ ചെയ്യും, 3p, 4s, 3d, അങ്ങനെയാണ് നമ്മൾ അതിനെ ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഓർഡർ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ സോഡിയത്തിൽ 1s ഫിൽ ചെയ്തു, 2s ഫിൽ ചെയ്തു, 2p ഫിൽ ചെയ്തു, പിന്നെ 3s ഫിൽ ചെയ്തു. ഓക്കെ, അപ്പോൾ ആ സോഡിയം ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ബൈൻഡിങ് എനർജിയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ, സോറി, ഫോട്ടോ
ഇലക്ട്രോണിന്റെ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി വെച്ചിട്ട് പ്ലോട്ട് ചെയ്യുന്നത് ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രം ആണ്. അപ്പോൾ അത് ആക്ച്വലി ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ റിലേറ്റീവ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെയും അതേപോലെ ബൈൻഡിംഗ് എനർജിയും തമ്മിലുള്ള ഒരു പ്ലോട്ടിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത് വൈ ആക്സിസിലുള്ളത് റിലേറ്റീവ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അപ്പോൾ 1s അതിൽ രണ്ട് ഇലക്ട്രോൺ ആണുള്ളത്, 2s ല് രണ്ട് ഇലക്ട്രോൺ ഉള്ളത്. അപ്പോൾ ഇത് രണ്ടിനും ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺ കൗണ്ട് ആണ്. ഓക്കെ, ഇനി 2p ൽ എത്രയാണുള്ളത്? 6 ഇലക്ട്രോൺസ് ഉണ്ട്, അപ്പോൾ കൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് കൂടുതലാണ്. ഓക്കെ, ഇനി 3s ൽ എന്നുള്ളത് ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ കൗണ്ട് കുറവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആസ് എ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്, അപ്പോൾ ന്യൂക്ലിയസ് എന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് ബൈൻഡിങ് എനർജി എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ന്യൂക്ലിയസിനെ തൊട്ടടുത്ത് നിൽക്കുന്നത് എന്നാണ്? 1s എന്നുള്ള ഓർബിറ്റിലാണ്. ഓക്കെ, അപ്പോൾ 1s എന്നുള്ള ആ ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസിനായിരിക്കും കൂടുതൽ ബൈൻഡിങ് എനർജി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, 1s ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി, 2s അതിനേക്കാളും കുറവാണ്, 2p അതിനേക്കാളും ബൈൻഡിങ് എനർജി കുറവാണ്, 3s ഏറ്റവും കുറവുള്ള ബൈൻഡിങ് എനർജി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് നമ്പർ ഓഫ് ഇലക്ട്രോൺസും ബൈൻഡിങ് എനർജിയും തമ്മിലുള്ള ഒരു പ്ലോട്ടിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോമീറ്റർ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രമാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഫോട്ടോ എമിഷൻ സ്പെക്ട്രോസ്കോപ്പി, റെഫേഴ്സ് ടു ദി എനർജി മാനേജ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് ഫ്രം സോളിഡ്സ്, ലിക്വിഡ്സ് ഓർ ഗ്യാസസ് ബൈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട് ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ, എന്താണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്? ബൈൻഡിങ് എനർജി ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ സബ്സ്റ്റൻസ്. ഓക്കെ, സോ ദ ഫിസിക്കൽ ഫിനോമിനം ബിഹൈൻഡ് ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി ഇസ് എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്. ഓക്കെ, എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ബൈ അനലൈസിങ് ദ കൈനറ്റിക് എനർജി ഓഫ് ദി ഇജക്റ്റഡ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോട്ടോൺസ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജിനെ അനലൈസ് ചെയ്താൽ നമുക്ക് ഫീച്ചേഴ്സ് അബൌട്ട് ദി ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ദ സാമ്പിൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ സാമ്പിൾ മെറ്റീരിയലിൻ്റെ ഇലക്ട്രോണിക് സ്ട്രക്ചറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൈനറ്റിക് എനർജി അനലൈസ് ചെയ്താൽ നമുക്ക് ലഭിക്കും. ഓക്കെ, സോ ഒരു ഫോട്ടോ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി അപ്ലൈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ടു ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആൻഡ് ദ ടേം റെഫേഴ്സ് ടു വേരിയസ് ടെക്നിക്. അപ്പോൾ നമുക്ക് ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ നെയിം ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോട്ടോൺസ് എന്തും ആവാം, ചില സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോട്ടോൺ എക്സ്റേ ഫോട്ടോൺ ആവാം, അല്ലെങ്കിൽ ഒരു അൾട്രാ വയലറ്റ് ഫോട്ടോൺ ആവാം, അല്ലെങ്കിൽ ഒരു EUV ഫോട്ടോൺ ആവാം. EUV ഫോട്ടോൺ എന്ന് പറയുകയാണെങ്കിൽ എക്സ്ട്രീം അൾട്രാ വയലറ്റ് ഫോട്ടോൺസ്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ വ്യത്യാസം ഒന്നേ ഉള്ളൂ, നമ്മൾ യൂസ് ചെയ്യുന്ന ഫോട്ടോൺസിൻ്റെ, അതായത് അയണൈസേഷൻ എനർജി പ്രൊവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോട്ടോൺസിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ പേര് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ബേസിക് പ്രിൻസിപ്പൾ എല്ലാത്തിനും എന്താണ്? സെയിം ആണ്. ഓക്കെ, സോ ഇതാണ് ഒരു ഫോട്ടോൺ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി നമ്മൾ കാണിച്ചിട്ടുള്ളത്, ഡയഗ്രാം ആണ് അതിൻ്റെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് വേണം? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവിടെ ഒരു ഫോട്ടോണിൻ്റെ സോഴ്സ് വേണം. ഓക്കെ, അപ്പോൾ ഫോട്ടോൺ സോഴ്സാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ആ ഫോട്ടോൺ സോഴ്സ് എന്ത് ചെയ്യും? ലൈറ്റ് എനർജി, സോറി, സോഴ്സ് ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, വിച്ച് സ്ട്രൈക്സ് ദ സാമ്പിൾ. ഓക്കെ, ആ സാമ്പിൾ സ്ട്രൈക്ക് ചെയ്തിട്ട് ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ എനർജി അനലൈസർ വെച്ചിട്ട് അനലൈസ് ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മൾ ഡിറ്റക്ടറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണ് ഓരോന്നിൻ്റെ ഫംഗ്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അതിന് മുന്നേ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് ഒന്ന് പറയാം. ഓക്കെ, സോ ഇതിൽ ആക്ച്വലി ദ സാമ്പിൾ ഗെറ്റ്സ് ഇല്യൂമിനേറ്റഡ് ഏതർ ബൈ UV റേസ് ആവാം, അല്ലെങ്കിൽ എക്സ്റേസ് ആവാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി വിച്ച് വുഡ് റിസൾട്ട് ഇൻ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഓൺ ദ സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഒന്നില്ലെങ്കിൽ UV റേസ് വെച്ചിട്ട് നമുക്ക് ഇജക്ട് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ എക്സ്റേസ് വെച്ചിട്ട് നമുക്ക് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, സോ വൺസ് ദി ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് ദി അനലൈസർ, എനർജി അനലൈസർ വിൽ ബി ഏബിൾ ടു കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനർജി അനലൈസർ എന്ത് ചെയ്യും? വിൽ ബി ഏബിൾ ടു കാൽക്കുലേറ്റ് ദി എനർജി ഓഫ് ഇലക്ട്രോൺസ്. ദെൻ യൂസിംഗ് ദ ഡിറ്റക്ടർ, നമ്മൾ ഡിറ്റക്ടർ യൂസ് ചെയ്തിട്ട് റിലേറ്റീവ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഹാവിംഗ് ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി ഇസ് ഓൾസോ കൗണ്ടഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ എനർജി അനലൈസർ ഉപയോഗിച്ചിട്ട് കൈനറ്റിക് എനർജി അനലൈസ് ചെയ്തു, അതുപോലെ തന്നെ ഡിറ്റക്ടർ വെച്ചിട്ട് എത്ര അമൗണ്ട് ഓഫ് ഇലക്ട്രോൺ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് നമ്മൾ എന്ത് ചെയ്തു? കൗണ്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് യൂസിംഗ് ദിസ് ഇൻഫോർമേഷൻ നമുക്ക് ഈ എനർജി അനലൈസർ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കൈനറ്റിക് എനർജി ഓഫ് ദി എമിറ്റഡ് ഇലക്ട്രോൺസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിറ്റക്ടർ നമ്പർ ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ്, ഫോട്ടോ ഇലക്ട്രോൺസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ എനർജി അനലൈസർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഈ കൈനറ്റിക് എനർജി വെച്ചിട്ട് നമുക്ക് ബൈൻഡിങ് എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കൗണ്ട് ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്, പിന്നെ ഈ എനർജി അനലൈസർ കാൽക്കുലേറ്റ് ചെയ്യുന്ന കൈനറ്റിക് എനർജിയിൽ നിന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ബൈൻഡിങ് എനർജിയും കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ റിലേറ്റീവ് നമ്പർ ഓഫ്
കൗണ്ട് ഓഫ് ഇലക്ട്രോൺസും കിട്ടി നമുക്ക് അതുപോലെ തന്നെ ബൈൻഡിങ് എനർജിയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പ്ലോട്ട് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇതാണ് ഒരു ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിൻ്റെ വർക്കിംഗ്. ഓക്കെ, സോ യൂസിംഗ് ദ ഇൻഫർമേഷൻ മിനിമം എനർജി റിക്വയർഡ് ടു റിമൂവ് ഇലക്ട്രോൺസ് ഫ്രോം ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് വിത്തിൻ എൻ ആറ്റം, ദാറ്റ് ഇസ് ബൈൻഡിങ് എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും യൂസിംഗ് ദ കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് സൺലൈറ്റ് യൂസിംഗ് ദ എനർജി അനലൈസർ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രം നമുക്ക് പ്ലോട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് റിലേഷൻഷിപ്പ്, ഒരു ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോമീറ്ററിന്റെ മെയിൻ കമ്പോണൻസ് എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ അതിലൊരു എക്സൈറ്റേഷൻ സോഴ്സ് ഉണ്ടാവും. ഓക്കെ, എക്സൈറ്റേഷൻ സോഴ്സ് ആണ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എക്സൈറ്റേഷൻ സോഴ്സ് പ്രൊഡ്യൂസ് ദ ലൈറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഇറാഡിയേറ്റ് ദ സാമ്പിൾ ഫോർ റിലീസിംഗ് ദി ഇലക്ട്രോൺ. അപ്പോൾ ആദ്യം ഒരു എക്സൈറ്റേഷൻ സോഴ്സ് ഉണ്ടാവും, സെക്കൻഡ് നമുക്കൊരു ഇലക്ട്രോൺ എനർജി അനലൈസർ ഉണ്ടാവും. ഈ ഇലക്ട്രോൺ എനർജി അനലൈസർ എന്താണ് ചെയ്യുന്നത്, അനലൈസസ് ദ ഫോട്ടോ ഇലക്ട്രോൺസ് അക്കോർഡിംഗ് ടു ദർ റെസ്പെക്റ്റീവ് കൈനറ്റിക് എനർജി. ഓക്കെ, തേർഡ് പാർട്ട് എന്താണ്, ഒരു ഡിറ്റക്ടർ ആണ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദി ഇലക്ട്രോൺ ഇൻ ഓർഡർ ടു ടേക്ക് ദി ഫോട്ടോ ഇലക്ട്രോണിന്റെ കൗണ്ട് എടുക്കാൻ വേണ്ടി നമുക്ക് ഡിറ്റക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സൈറ്റഡ് സോഴ്സ് ടു റേഡിയേറ്റ് ദ സാമ്പിൾ, പിന്നെ ഒരു ഇലക്ട്രോൺ എനർജി അനലൈസർ ഫോർ അനലൈസിംഗ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഇജക്റ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ്, പിന്നെ ഒരു ഡിറ്റക്ടർ യൂസ്ഡ് ടു ടേക്ക് ദ കൗണ്ട് ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതൊക്കെ കൂടെ ഒരു ഹൈ വാക്വം ഉള്ള ഒരു എൻവയോൺമെന്റിൽ വേണം ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺസ് ഇനോർഡർ ടു പ്രിവെന്റ് ദ ഇലക്ട്രോൺസ് ഫ്രം ബീങ് സ്കാറ്റേർഡ് ബൈ ദി ഗ്യാസ് പാർട്ടിക്കൾ. ഓക്കെ, അപ്പോൾ താഴെയാണ് ഒരു ബേസിക് ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോമീറ്റർ കാണിച്ചിട്ടുണ്ട്. എല്ലാം നമ്മളൊരു വാക്വം പമ്പ് വെച്ചിട്ട് ഒരു ഹൈ വാക്വം എൻവയോൺമെന്റ് ആണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ആദ്യം തന്നെ റേഡിയേഷൻ സോഴ്സ് ഉണ്ട്. ഓക്കെ, റേഡിയേഷൻ സോഴ്സിന് ശേഷം എന്തുണ്ട്, റേഡിയേഷൻ സോഴ്സിന് ശേഷം നമുക്കൊരു അയണൈസേഷൻ ചേമ്പർ ഉണ്ട്. അയണൈസേഷൻ ചേമ്പർ കഴിഞ്ഞിട്ട് അത് കൈനറ്റിക് എനർജി അനലൈസറിലോട്ട് പോകുന്നു, പിന്നെ ഡിറ്റക്ടർ, അതിനുശേഷം നമുക്കത് പ്രോസസ് ചെയ്യാൻ കമ്പ്യൂട്ടറിലോട്ട് പോകുന്നു. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു വർക്കിംഗ്. ഓക്കെ, ഇതിൻ്റെ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ്, അതായത് നമുക്ക് കൈനറ്റിക് എനർജി ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ് നമുക്ക്, അതായത് ഇലക്ട്രോൺ എനർജി അനലൈസർ കണ്ടുപിടിക്കുന്നത് എന്താണ്, കൈനറ്റിക് എനർജി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ് ആണ് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഈ കൈനറ്റിക് എനർജി വെച്ചിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ബൈൻഡിങ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി റിസൾട്ടായിട്ട് എന്താണ്, ഇറ്റ് വിൽ റിസൾട്ട് ഇൻ എ പ്ലോട്ട് വിച്ച് ഷോസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺസ് ഡിറ്റക്ടഡ് ആരാ കണ്ടുപിടിക്കുന്ന ഡിറ്റക്ടർ വേഴ്സസ് ദ ബൈൻഡിങ് എനർജി ഓഫ് ദി ഇലക്ട്രോൺസ് ഒബ്ടെയിൻഡ് വിച്ച് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദി കൈനറ്റിക് എനർജി ഓഫ് ദ ഇജക്ടഡ് ഇലക്ട്രോൺസ് വിച്ച് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദി ഇലക്ട്രോൺ എനർജി അനലൈസർ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഓപ്പറേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബൈൻഡിങ് എനർജി ആൻഡ് കൈനറ്റിക് എനർജി ആണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രോൺ ഒരു സാമ്പിളിൽ അബ്സോർബ്സ് ആൻഡ് ഇൻസിഡന്റ് ഫോട്ടോൺ, അത് എന്താ സംഭവിക്കുന്നത്, ഗെയിൻസ് ദ ഫോട്ടോൺസ് എനർജി. ഓക്കെ, സോ എനർജി റിക്വയർഡ് ഇജക്ട് എ ഗിവൺ ഇലക്ട്രോണെ നമ്മൾ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബൈ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഫോട്ടോണിൻ്റെ എനർജി എന്തിനു ഈക്വൽ ആയിരിക്കണം, സം ഓഫ് ദ ബൈൻഡിങ് എനർജി. അപ്പോൾ ബൈൻഡിങ് എനർജി ഓവർകം ചെയ്താലേ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുള്ളൂ, എമിറ്റ് ചെയ്യുള്ളൂ. ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്താൽ അതിലെന്തുണ്ടാവും, കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം എനർജി ഓഫ് ഫോട്ടോൺ ഷുഡ് ബി ഈക്വൽ ടു ബൈൻഡിങ് എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ. ഓക്കെ, ഇനി നമുക്കറിയാം എനർജി ഓഫ് ഫോട്ടോൺ ഈക്വൽ ടു എച്ച് ഇൻ ടു ന്യൂ. ഓക്കെ, എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് നമുക്ക് അറിയാവുന്ന വാല്യൂ ആണ്. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോട്ടോൺ ഇൻ ഹെർട്സ്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ എച്ച് ന്യൂ ഈക്വൽ ടു ബൈൻഡിങ് എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺസ്. അപ്പോൾ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി അറിയുകയാണെങ്കിൽ, ഓക്കെ, ന്യൂവിൻ്റെ വാല്യൂ അറിയുകയാണെങ്കിൽ എച്ചിൻ്റെ വാല്യൂ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എച്ച് ന്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഈ കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺസ് നമ്മൾ എന്ത് വെച്ചിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്, അനലൈസർ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്താണ് ഇലക്ട്രോൺ എനർജി അനലൈസർ, എനർജി അനലൈസർ വെച്ചിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, കൈനറ്റിക് എനർജി ഓൾറെഡി കാൽക്കുലേറ്റ് വെച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എച്ച് ന്യൂ എന്നുള്ള വാല്യൂ അറിയാം, അതുപോലെ തന്നെ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസും അറിയാം. അപ്പോൾ ഈ രണ്ട് വാല്യൂസും അറിയുന്നതുകൊണ്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ബൈൻഡിങ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഡിറ്റക്ടർ, ഡിറ്റക്ടർ എന്താണ്, ഡിറ്റക്ടർ ഇൻ ദ സ്പെക്ട്രോമീറ്റർ ഈസ് ഏബിൾ ടു ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്ക് ഡിറ്റക്ടർ വെച്ചിട്ട് ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ കൗണ്ടും കിട്ടി, നമ്മൾ ബൈൻഡിങ് എനർജി എന്ത് ചെയ്യുന്നു, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ടും കൂടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിലേറ്റീവ് കൗണ്ട് ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് അതുപോലെ തന്നെ ബൈൻഡിങ് എനർജി ചെയ്യുന്നത് നമ്മൾ ഒരു പ്ലോട്ട് വരയ്ക്കുന്നു. ഈ പ്ലോട്ടാണ് നമുക്ക് ഒരു സ്പെക്ട്രോമീറ്ററിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ട് രീതിയിലുള്ള സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി രണ്ട് ടൈപ്പ് ഉണ്ട്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ എനർജി ഓഫ് ദ റേഡിയേഷൻ യൂസ്ഡ് ടു ഇജക്ട് ദി ഇലക്ട്രോൺ. ദ ഫസ്റ്റ് വൺ ഈസ് അൾട്രാ വയലറ്റ് സ്പെക്ട്രോസ്കോപ്പി. ഇപ്പോൾ യുവി ലൈറ്റ് വെച്ചിട്ടുള്ള സ്പെക്ട്രോസ്കോപ്പി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബാലൻസ് ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ യു വി ലൈറ്റിൻ്റെ എനർജി ആസ് കമ്പയർഡ് ടു നമ്മളുടെ നെക്സ്റ്റ് വൺ എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി, എക്സ്റേസിനേക്കാൾ എനർജി കുറവായിട്ടുള്ളതാണ് അൾട്രാ വയലറ്റ് റേസ്. സോ അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ബാലൻസ് ഇലക്ട്രോൺസ് വെച്ചിട്ട് അനലൈസ് ചെയ്യാനേ നമുക്ക്, അതായത് ബാലൻസ് ഇലക്ട്രോൺസ് മാത്രം ഇജക്ട് ചെയ്യാൻ നമുക്ക് അൾട്രാ വയലറ്റ് വെച്ചിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കോർ ഇലക്ട്രോൺസിലൊക്കെ അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകണം, നമ്മൾ എക്സ്റേ
ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയിലോട്ട് പോകണം. ഓക്കെ, സോ എക്സ്റേസ് ഹാവ് ഹയർ ഫ്രീക്വൻസി ആൻഡ് എനർജി ആൻഡ് കമ്പയർഡ് ടു അൾട്രാവയലറ്റ് റേസ്. ദർഫോർ എക്സ്റേനെ നമ്മൾ സാമ്പിളിന് മുകളിൽ ഷൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ഇനഫ് എനർജി ടു ഇജക്ട് കോർ ഇലക്ട്രോൺസ് അലോങ് വിത്ത് ബാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ എക്സ്റേസ് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ഇലക്ട്രോണിക് സ്ട്രക്ചറിൻ്റെ ഐഡന്റിഫിക്കേഷൻ പോസിബിൾ ആണ്. നമുക്ക് ബാലൻസ് ഇലക്ട്രോൺസിനെയും കോർ ഇലക്ട്രോൺസിനെയും ഇജക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഡിസ്കസ് ചെയ്തു. താങ്ക് യു സ്റ്റുഡൻസ്.